നാടിന്റെ ന്യൂസ് ഡെസ്ക് ഇപ്പോൾ കളമശ്ശേരി മണ്ഡലത്തിലാണ് നിൽക്കുന്നത്. തീ പാറും പോരാട്ടമല്ല, അതുക്കും മേലെ തീപ്പൊരിച്ചു തീർന്ന പോരാട്ടമാണ് ഇവിടെ എന്നാണ് പ്രേക്ഷകർ പറയുന്നത്. ഒപ്പം നമ്മുടെ ഈ വാർത്താ സംപ്രേഷണം തത്സമയം കണ്ടുകൊണ്ടിരിക്കുകയാണ് കളമശ്ശേരിക്കാർ. ഞാനിപ്പോൾ നിൽക്കുന്നത് കളമശ്ശേരി ചന്തയിലാണ്. അപ്പോൾ അവിടേക്ക് സാധനങ്ങൾ വാങ്ങാൻ വന്നവർ, ഇവിടുത്തെ വിൽപ്പനക്കാർ എല്ലാവർക്കും ഈ ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതിൽ സമയപരിമിതികളുണ്ട്, കുറച്ചു പേരിലേക്ക് മാത്രം നമ്മളൊന്ന് പോവുകയാണ്. ഇത്തവണ ഇബ്രാഹിം കുഞ്ഞ് മത്സരിക്കുന്നില്ല, പക്ഷേ അദ്ദേഹവുമായി കേന്ദ്രീകരിച്ചുള്ള പാലാരിവട്ടം പാലം അഴിമതി അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയാകുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണ്. എന്താണ് മണ്ഡലത്തിലെ സാധ്യത, താങ്കൾക്ക് എന്താ തോന്നുന്നത്? ഇവിടെ പി രാജീവ് തന്നെ ജയിക്കുള്ളൂ, പിണറായി വിജയൻ അധികാരത്തിൽ വരും. എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്? കാരണം ഇതൊരു ഉറച്ച, കഴിഞ്ഞ തവണ ഭരണവിരുദ്ധ വികാരം ഉണ്ടായപ്പോഴും ഭൂരിപക്ഷം കൂട്ടിയ ആളാണ് ഇബ്രാഹിം കുഞ്ഞ്. ഇത്തവണ അദ്ദേഹത്തിന്റെ മകനെ മത്സരിപ്പിക്കുന്നു, അപ്പോൾ പി രാജീവനാണ് കൂടുതൽ സാധ്യത എന്ന് പറയാനുള്ള കാരണം? കാരണം LDF സർക്കാർ വളരെ മികച്ച ഭരണമാണ് ഈ അഞ്ചു വർഷം ഭരിച്ചത് കളമശ്ശേരിയിൽ. അതുകൊണ്ട് അത് പ്രതിഫലിക്കും. അപ്പോൾ കളമശ്ശേരിക്കാരായ നിരവധി ആളുകളുണ്ട് നമുക്ക്. എനിക്ക് തോന്നുന്നു ക്യാമറ കൂടെ പോരുകയാണെങ്കിൽ നമുക്ക് കളമശ്ശേരി ചന്തയ്ക്കുള്ളിലേക്ക് കടക്കാം. ഈ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് കളമശ്ശേരിയിൽ ഒരുപാട് വിഷയങ്ങൾ ചർച്ചയാകുന്നുണ്ട്, കാരണം അഴിമതി അടക്കമുള്ള വിഷയങ്ങൾ. ഇവിടെ എങ്ങനെയായിരിക്കും ഒരു കഴിഞ്ഞ തവണത്തെ MLA മത്സരിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ മകനാണ് മത്സരിക്കുന്നത്, അപ്പോൾ എന്താണ് ഒരു കളമശ്ശേരിക്കാരൻ എന്ന നിലയിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ തോന്നുന്നത്? തോന്നുന്നത് ഇടതുപക്ഷത്തിനുള്ള ഒരു വിജയ സാധ്യതയാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ? മറ്റേ ഈ അഴിമതിയും പ്രശ്നങ്ങളും ജനങ്ങളുടെ ഇടയിൽ സംസാര വിഷയമാണ്, അതാണ് വേറെ പ്രധാന കാരണങ്ങളൊന്നുമില്ല പറയാൻ. അപ്പോ അപ്പോൾ അങ്ങനെയാണ്, രണ്ട് പേരെയോട് നമുക്ക് സംസാരിച്ചപ്പോൾ രണ്ടുപേരും സമാന അഭിപ്രായമാണ് പങ്കുവയ്ക്കുന്നത്. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഇനിയും വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ചേട്ടന്റെ വാർത്താവതരണം കണ്ട് ക്ഷീണം തോന്നി തോന്നല്ലേ? ഇങ്ങനെ ഇപ്പോ ഞങ്ങളിപ്പോ ഈ ഒരു തത്സമയ വാർത്ത പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കളമശ്ശേരി മണ്ഡലത്തിൽ എന്താണ് നിലവിലെ സാധ്യത, ഒറ്റവാക്കിൽ പറഞ്ഞാൽ? കളമശ്ശേരി നിയമത്തിൽ UDF സ്ഥാനാർത്ഥി ജയിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും നിൽക്കുന്നത്. ഉഷാറായിട്ടേക്കാം, ജയിക്കാൻ നല്ല ഭൂരിപക്ഷം കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ എല്ലാവരും പറയുന്നുണ്ട്, അത് എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. മറിച്ചൊരു തരംഗമുണ്ടോ, കാരണം ഈ അഴിമതിയൊക്കെ ഇവിടെ ചർച്ചയാവുന്നുണ്ടോ? അഴിമതി ചർച്ചകൾ LDF പറ്റി ഒരുപാട് ചർച്ചകൾ വരുന്നുണ്ട്, അത് പലരും കേൾക്കുന്നുണ്ട്, അത് യാഥാർത്ഥ്യം വാസ്തവമാണ് എല്ലാവരും പ്രതീക്ഷിച്ചു കൊണ്ട് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് എത്താത്ത ഒരു വോട്ടറെയാണ് നമ്മൾ കണ്ടത്. എന്തായാലും UDF ന് ജയസാധ്യത ഇപ്പോഴും ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്.